ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ജോർജിയയുടെ രണ്ടാം പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ദുബായിൽ നിന്ന് ജോർജിയയിലേക്ക് എത്തിയ വിശേഷങ്ങളും അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കസ്ബഗിയിലുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കസ്ബഗി യാത്ര നമ്മൾ തുടരുകയാണ്. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത്രയും ലോങ് യാത്രയാണെങ്കിൽ കൂടി നമുക്കിതൊന്നും ഒരു മടുപ്പ് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ കാണുന്നത് ചെറീസിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ബെറീസിൻ്റെയൊക്കെ മൾബെറി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ സൈഡിൽ കാണുന്നത്. അക്വേഷ്യ മരങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, തോർന്ന് നിൽക്കാൻ കേട്ടോ. പോകുന്നതിനിടക്ക് ഇതുപോലെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള കുന്നും മലകളും അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള നദികളും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, പുറത്തേക്ക് നോക്കി തന്നെ ഇരിക്കാനേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ നമ്മൾ മലമുകളിലേക്ക് കയറുകയാണ്. ഒരുപാട് നമുക്ക് മലമുകളിലേക്ക് കയറി കയറി പോകാനുണ്ട്. ഏകദേശം ഒരു 5.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ കസ്ബഗിയിൽ എത്തുന്നത് കേട്ടോ. പോകുന്നതിനിടയ്ക്ക് ഇതുപോലുള്ള സിമൻറ്റ് ഫാക്ടറികൾ പിന്നെ അതുപോലുള്ള മെറ്റൽ ഉണ്ടാക്കുന്ന ഏരിയകൾ അങ്ങനെയുള്ളതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നമുക്ക് ഒരുപാട് പോകാനുണ്ട് കേട്ടോ. ചില സൈഡിലൊക്കെ ഇങ്ങനെ ഈ ഒരു റോഡിൻ്റെ പണി നടക്കുന്ന കാരണം നമുക്ക് ഒന്ന് വണ്ടിയടക്കം ഒന്ന് ഒതുക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. റോഡ് അധികം വീതിയുള്ള റോഡൊന്നും അല്ല കേട്ടോ. പിന്നെ അടിയിലേക്ക് നല്ല ആഴത്തിലാണ് കിടക്കുന്നത്. ഈ ഒരു മലയുടെ സൈഡിലൂടെയാണ് നമുക്ക് ഈ റോഡ് വരുന്നത്. ഈ റോഡ് എന്ന് പറയുന്നത് ജോർജിയൻ ബോർഡർ ഹൈവേ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. 200 കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡാണ്. ആ വഴി പോകുമ്പോൾ മഞ്ഞുകാലത്ത് സ്കീയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗുദൗരി എന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മഞ്ഞ് സമയത്തല്ല വന്നിട്ടുള്ളത്, എന്നാൽ കൂടെ നല്ല തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ് തന്നെയായിരുന്നു. ജോർജിയ പണ്ട് റഷ്യയുടെ കീഴിലുള്ള രാജ്യമായിരുന്നു. USSR സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന രാജ്യമായിരുന്നു. സോവിയറ്റ് യൂണിയൻ USSR പൊളിഞ്ഞതിന് ശേഷമാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ട്ബിലിസിയാണ് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം ഉണ്ടായിരുന്നത് മെയിൻ സിറ്റി എന്ന് പറയുന്നത്. അവിടുന്ന് റഷ്യയിലേക്കുള്ള മെയിൻ റോഡാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ്. അതായത് ജോർജിയൻ ബോർഡർ ഹൈവേയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ റോഡ് മലമുകളിലൂടെയുള്ള റോഡാണത്. ഇതിൻ്റെ ഹൈവേയിലൂടെ പോയാൽ റഷ്യൻ ബോർഡറിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ജോർജിയയുടെയും റഷ്യയുടെയും തമ്മിലുള്ള ജോർജിയയും റഷ്യയും തമ്മിലുള്ള പ്രധാന ചരക്ക് ഗതാഗതങ്ങളൊക്കെ നടക്കുന്നത് ഈ റൂട്ടിലൂടെയാണ്. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഹൈവേ ആണിത്. സൈഡിലൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളൊക്കെ കാണാം. പുതിയതായിട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ. പലതും ഹോട്ടലുകളും റിസോർട്ടുകളും അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മളീ പോകുന്ന പ്രധാനപ്പെട്ട ഹൈവേ എന്ന് പറയുന്ന ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്ക് കൺകുളിർക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് എപ്പോഴും കാണാനുള്ളത്. ഒട്ടും ഞാൻ പറഞ്ഞാൽ ഈ ഒരു 5.5 മണിക്കൂറത്തെ യാത്ര നമുക്ക് ഒട്ടും മടുപ്പില്ലാതെ പോകാൻ പറ്റും. അതുപോലെ വളരെ മനോഹരമായ ഒരു റൂട്ടും ഇതാണ് കേട്ടോ. പോകുന്ന വഴിക്ക് മഷ്കേറ്റ ലേക്കും കുറേ വ്യൂ പോയിൻറ്റുകളും നമുക്ക് കാണാൻ പറ്റും. കുറേ നദികൾ പിന്നിട്ടുകൊണ്ടാണ് ഈ 200 കിലോമീറ്റർ യാത്ര നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നത്. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു റോഡിലൂടെ പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, മുഷ്ചിലില്ല. ആ ഒരു മലയും കുന്നുകളൊക്കെ കാണുമ്പോഴന്നെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നൊരു കാഴ്ച വേറെ തന്നെയല്ലേ. ചില കുന്നും ചെരുവുകളൊക്കെ ഫുള്ള് പൂക്കൾ മാത്രം നിറഞ്ഞിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ പോകുന്ന ഏരിയയിൽ തന്നെ ഒരു ബോർഡർ ഗേറ്റ് കാണാൻ പറ്റും. സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറിനെയൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. തിരിച്ചു വരുന്ന യാത്രകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശേഷങ്ങളിൽ ഞാനതും കാണിക്കാം. കസ്ബയിലേക്ക് പോകുന്ന ഈ ഒരു വഴികൾ എന്ന് പറയുന്നത് ഒരുപാട് തുരങ്ക വഴികൾ നമുക്ക് കാണാൻ പറ്റും. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലക്ഷ്യസ്ഥാനങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും കസ്ബഗിയിലേക്കുള്ള ഈ റോഡ് ട്രിപ്പ് തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു യാത്രാനുഭവം തന്നെയാണ് കേട്ടോ. ഒരു ക്യാമറ ഫ്രെയിമിൽ ഉൾക്കൊള്ളുന്നതല്ല അവിടുത്തെ ദൃശ്യഭംഗി എന്ന് പറയുന്നത്, പ്രകൃതിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ക്യാൻവാസ് എന്ന് തന്നെ പറയാം. കാഴ്ചാനുഭവമില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ് നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഒരു സ്ഥലം കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് സിനിമ ഷൂട്ടിങ്ങൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. തിരിച്ചു വരുമ്പോഴാണ് നമ്മളിവിടെ കയറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ കയറുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ വണ്ടി ഒന്ന് സ്ലോ ആക്കി ഒക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് പോകുക എന്ന് മാത്രം.
സിനിമ ഷൂട്ടിങ്ങിനും അതിൻ്റെ പാട്ട് സീനുകൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അതിമനോഹരമായിട്ടുള്ള താഴ്വരകളും പൂക്കളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണത്. റഷ്യ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഫലകമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പോകുന്ന വഴിയിലാണ് നേരത്തെ പറഞ്ഞ സ്കീയിങ്ങിനുള്ള ഗുദൗരി എന്ന അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ടൗണുണ്ട്. അവിടെ സ്കീ റിസോർട്ടുകളൊക്കെ ഉണ്ട്. യൂറോപ്പിലൊന്നും പോകാതെ തന്നെ സ്കീ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണത്. പോകുന്ന വഴിക്ക് ഒരുപാട് ചർച്ചുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ അതിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ ഇതുപോലുള്ള കുറേ ഷെഡുകൾ, ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾ, പിന്നെ അതിനെ അവിടെ തന്നെ ഫ്രഷായിട്ട് ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കുത്തുകളായിട്ട് കാണുന്ന, ദൂരെ കാണുന്നത് കണ്ടോ, ആ മലയുടെ ചെരിവിലൊക്കെ ഒരു എന്താ പറയുക, ചെളി കളർ പോലെ കാണുന്നത്, അതൊന്നും ചെളിയൊന്നും അല്ല കേട്ടോ, ഫുള്ള് ചെമ്മരിയാടിൻ കൂട്ടങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഇത്രയും കുഞ്ഞായിട്ടേ കാണുന്നുള്ളൂ. ചെറിയ ചെറിയ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കുകയാണ്. അപ്പം ഒരു മേഘമൊക്കെ കണ്ടില്ലേ, താഴെ ഒരു മലയുടെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, അത്രയും ഭംഗിയാണ്. അപ്പോൾ ഈ കാണുന്ന, ഈ സൈഡിലൊക്കെ കാണുന്ന തുരങ്കങ്ങളൊക്കെ മഞ്ഞ് സമയത്ത് റോഡിൽ മഞ്ഞ് വീഴുമ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള തുരങ്കങ്ങളാണത് കേട്ടോ. അപ്പം നല്ല മഞ്ഞ് വീഴുന്ന സമയത്തൊന്നും റോഡിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ ഈ സൈഡിൽ കണ്ടൊരു ചുണ്ണാമ്പ് പാറ പോലെ വീണ് കിടക്കുന്നുണ്ട്. അത് ഫുള്ള് വെള്ളം അതിലിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു മഞ്ഞ കളറായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് പേർ അവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ മഞ്ഞ് സമയത്തുള്ള റോഡ് യാത്ര ഭയങ്കര റിസ്ക്കാണ്, കാരണം വണ്ടി തെന്നി വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ റോഡ് കാണില്ല, കാരണം അത്രയും മഞ്ഞും ഐസൊക്കെ മൂടിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ റോഡ് മൂടാതെ നല്ല സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു തുരങ്കങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുതിര, കഴുത, പന്നികൾ ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന കസ്ബഗി ജോർജിയയുടെ ഏകദേശം റഷ്യൻ ബോർഡറിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ചെറിയ ചെറിയ ഹട്ടുകളും എല്ലാം ആയിട്ട് നമുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രൈവറ്റ് കോട്ടേജ് പോലെയാണ് ഉണ്ടാവുക. എല്ലാ സൗകര്യങ്ങളും അതിൽ തന്നെ ഉണ്ടായിരിക്കും. ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്, ക്യാമ്പ് ഫയറിനുള്ള സൗകര്യങ്ങളുണ്ട്, കുക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. ശരിക്കും ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അധികം തിരക്കുകളില്ലാത്ത കാമൻ ക്വൈറ്റായിട്ടുള്ള ഒരു പ്ലേസ്, ഇത് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം. മഞ്ഞുകാലത്ത് ഇവിടെ സ്കീയിങ്ങിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. പോകുന്ന വഴിക്ക് റോപ്പ് വേയിലൂടെ മലമുകളിലേക്ക് പോകാനും അതുവഴി പോകുമ്പോൾ താഴെ പോകുന്ന നദികളും റോഡും മലനിരകളും ചെമ്മരിയാടിൻ കൂട്ടങ്ങളും വ്യത്യസ്തമാർന്ന പൂക്കളും എല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് ആ ഒരു റോപ്പ് വേയിലൂടെ മുകളിലേക്ക് എത്താൻ പറ്റും. ശരിക്കും ഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക, എല്ലാ കാഴ്ചകളും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും ഇവിടെ എത്തിയപ്പോൾ ഞാനും മോളും ഭയങ്കര സർപ്രൈസ്ഡായി കേട്ടോ. കാരണം ഒരിക്കലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ളതെന്ന്. ഏകദേശം നമ്മൾ എത്തിയപ്പോൾ ഒരു രാത്രി ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇരുട്ടായിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാ കുന്നുകളും മേഘം കൊണ്ട് മൂടിക്കിടക്കുന്നുണ്ട്. അതായത് മേഘം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന, അങ്ങനെ അത്രയും ടോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണ്, അതിനകത്താണ് നമ്മളുടെ സ്റ്റേ. അപ്പോൾ ഇതിലൊരു ചെറിയ കിച്ചൺ വരുന്നുണ്ട്, ഒരു ബാത്റൂം, പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരുപാട് എണ്ണം ഇതുപോലെ പല മോഡൽ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കൂടെ നമുക്കിങ്ങനെ കാണാം കുന്നിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട്. രാവിലെ അവിടെയൊക്കെ നല്ലതായിട്ട് മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാക്ക് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ. പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബാത്റൂം, പിന്നെ നമ്മളുടെ കിടത്തവും ഉറക്കമൊക്കെ മുകളിലാണ്. അവിടേക്ക് ഇതേപോലെ സ്റ്റെപ്പുണ്ട്, മുകളിൽ നമുക്ക് ആ ഒരു ബാക്ക് സൈഡിലേക്കായിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മുകളിലേക്കുള്ള ആ ഒരു കുന്നും മലകളും അവിടെ മഞ്ഞ് വന്ന് നിറയുന്നതും ഒക്കെ നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു, പറയാൻ വാക്കുകളില്ലാന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. ഇതിനുള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലൈറ്റിംഗ് ആയാലും പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ വേസുകൾ കാര്യങ്ങളൊക്കെ ആയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സിമ്പിളായിട്ടാണ്, എന്നാലും നല്ലൊരു ഭംഗി തരുന്നുണ്ട് കേട്ടോ ഇതിന്. താഴെ ഒരു ബെഡും കൂടെ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ ഞങ്ങളത് യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം. ഗ്രില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഗ്രില്ല് ചെയ്യാം. പിന്നെ അതുപോലെ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. എല്ലാ പാത്രങ്ങളും അതുപോലെ അടുപ്പും എല്ലാം എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്.
പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു വഴിയിലൂടെ ഒരുപാട് കുതിരകളിങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിലൊക്കെ വളർത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശം എല്ലാ വീടുകളും ഇതുപോലെയുള്ളതൊക്കെ തന്നെയാണ്. തൊട്ടപ്പുറത്ത് പുതിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ തൊട്ട ഇപ്പുറത്തുള്ള ഈ ഒരു വീട്ടിൽ താമസക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു നൈബേഴ്സ് നമ്മൾ എത്തിയതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. അവർ അമേരിക്കയിൽ നിന്ന് എവിടുന്നോ വന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ രാത്രിയൊക്കെ ആയപ്പോൾ അവിടെ ഫയറൊക്കെ കത്തിച്ച് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ അവർ ഗ്രില്ല് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായില്ല. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ കയറിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോർജിയൻ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലായിടത്തും ജോർജിയൻ ഫുഡ് ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും കണ്ടു കേട്ടോ. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കുതിര പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരം വിളിക്കുന്ന സമയത്തും പാവം അതിനകത്ത് തന്നെ പെട്ട് കിടക്കുകയായിരുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് വന്നതെന്ന് അറിയില്ല. അവിടെ കിടന്നിട്ട് രാത്രിയൊക്കെ കരയുന്ന ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുമല്ലേ രാത്രി. അപ്പോൾ നമുക്ക് ഫയർ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫയർ കത്തിച്ചില്ല. അപ്പുറത്ത് അവർ കത്തിച്ചപ്പോൾ പിന്നെ നമ്മൾ അതന്നെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ തൊട്ടപ്പുറത്ത് കൂട്ടം കൂട്ടമായിട്ട് ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന അതേപോലുള്ള വീടുകളൊക്കെ ഉണ്ട്. മോളിത ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കിച്ചണാണെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കെറ്റിൽ, പിന്നെ ഒരു അടുപ്പ്, പിന്നെ ഓരോ ഷെൽഫിനകത്തും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈയിങ് പാനുകൾ, പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടുന്ന വെള്ളം, പിന്നെ ഇതിനകത്ത് ഡസ്റ്റ് ബിന്നാണുള്ളത്, പിന്നെ സ്പൂൺസ് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. പിന്നെ ഇവിടെ മാറ്റ് പോലുള്ള ഐറ്റംസ്, പിന്നെ പ്ലേറ്റ്, കപ്പ്, പാത്രങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടുന്നതൊക്കെ ഇതിനകത്തും ഉണ്ട്. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സൗകര്യങ്ങളാണ് കിച്ചണിലുള്ളത്. നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ കോഫി പൗഡർ, ഷുഗർ, പിന്നെ ടീ പൗഡർ അങ്ങനെയുള്ളതൊക്കെ. അതിനിടയ്ക്ക് ഞാൻ പുറത്തിറങ്ങി കേട്ടോ രാത്രിയായപ്പോൾ. അപ്പോൾ നോക്കുമ്പോൾ ഒരു സെൻറ്ററിലെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇരുട്ട് വന്നിട്ടില്ല. അവിടെ അപ്പോഴും വെയിൽ തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ മഞ്ഞും മേഘം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇരുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ആ ഒരു മലയുടെ ഒരു ഭാഗം കാണുന്നേയില്ല. മേഘം താഴെ മുട്ടി നിൽക്കുന്നുണ്ട്. ശരിക്കും മേഘം ആ ഒരു മലേനെ കവർന്ന് പൊതിഞ്ഞിരിക്കുകയാണ്. രാവിലെ ആയപ്പോഴത്തേനും ഈ ഒരു മേഘങ്ങളൊക്കെ വീണ് അത് ഐസായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുന്നിൻ്റെ മുകളിലൊക്കെ നമ്മുടെ നൈബേഴ്സ് അവിടെ ഫയറൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. രാവിലെ ആയപ്പോഴേക്കും കണ്ടോ ആ ഒരു കുന്ന് മുഴുവനായിട്ട് ഇങ്ങനെ മഞ്ഞ് വീണ് ഐസായി കിടക്കുന്നുണ്ട്. മുഴുവനായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെയിൽ വരുന്നതിനനുസരിച്ച് അലിഞ്ഞലിഞ്ഞില്ലാണ്ടായി തീരുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പായത് കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ നമ്മളുടെ കുതിര പാവം അവിടെ ആ ഒരു തണുപ്പും കൊണ്ടിട്ട് രാത്രി കംപ്ലീറ്റ് ഈ ഒരു തൊടിയിൽ പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു കുന്നിലിങ്ങനെ ആ ഒരു മഞ്ഞ് വീണ് കിടന്നിട്ട് നല്ല തൂവെള്ള കളറിലിങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നമ്മളുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള കാഴ്ച ഒരു വേറെ തന്നെയല്ലേ. അപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ ഏതായാലും ഒരു കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കോഫി ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബേക്കറിയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലോങ് യാത്ര ഉണ്ട് എന്നറിയുന്നത് കൊണ്ട് ഇടയ്ക്ക് കുറിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ ഒരു കോഫിയൊക്കെ റെഡിയാക്കി ഹസ്ബൻഡിന് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ യാത്ര ഒരിക്കലും ഞങ്ങൾ ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്രയേ അല്ല കേട്ടോ. പെട്ടെന്ന് ഒരു രാത്രിയിലുണ്ടായ ഒരു പ്ലാനാണിത്. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അന്ന് തന്നെ പോകാമെന്ന് പ്ലാനാക്കിയപ്പം നമ്മൾ വന്ന ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ നാളെ പോവാം എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ ഞാൻ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിടന്നുറങ്ങി. ഹസ്ബൻഡ് ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷമാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു യാത്ര ഉണ്ടായത് കേട്ടോ. ഒരൊറ്റ രാത്രി കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പിന്നെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇനി നമുക്ക് ടിബിലിസിയിലുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്, ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ ആ യാത്രാവിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.